കൂട്ടുകാരെ, അപ്പം ഞങ്ങളൊരു കൊടൈക്കനാൽ ട്രിപ്പിന് പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്കൂൾ മെയ്റ്റ്സുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം രാവിലെ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഈ ട്രാവലർ സ്റ്റാർട്ട് ചെയ്ത് ചേർത്തല ചെന്ന് അവിടെ നിന്നാണ് കൂട്ടുകാരെ പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നത്. കല്ലറ എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെ ഉള്ള ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ശരിക്കും യാത്രയിൽ ഉടനീളം തന്നെ വളരെ രസകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതൊരു നല്ല നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ താഴോട്ട് പോകണം, പോയി പോയി നമ്മൾ ആ നിക്കറിട്ട് നടന്ന പ്രായത്തിലേക്ക് എത്തണം. മനസ്സുകൊണ്ട് എത്തിയാൽ മതി ഊരിയാരും നിക്കറിട്ട്. അപ്പൊ അങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ നിക്കറിന്റെ പ്രായത്തിൽ എത്തിയാലേ എങ്കിലും ഇത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിതിനകത്ത് ആദ്യം കേറിയപ്പോ പാൻസായിരുന്നു, എനിക്ക് മിണ്ടാൻ പറ്റാനില്ലായിരുന്നു, ഇപ്പൊ നിക്കറായി. അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. ഈ മക്കളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് തോന്നാവുള്ളൂ, നമ്മുടെ മക്കളൊക്കെ തോന്നി നമുക്ക് പ്രായം കൊടുക്കും. കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീകാരി പെണ്ണിനെ കണ്ടേ, പെണ്ണിന്റെ കൊട്ടിൽ
ഞങ്ങളുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം കാടുപോത്തില്ലേ ഞാവൽ കാപഴുത്തല്ലോ മലയിൽ തേനിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമെന്നുടയ്ക്കും ഞാൻ തങ്കവസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിൽ മുടക്കും ഞാൻ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരും
യാത്രയിലുടനീളം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങ് രസകരമായിട്ട് അങ്ങ് കൊടൈക്കനാലിലെത്തി. അപ്പം ഞങ്ങളവിടെ ഒരു സ്ഥലത്തിറങ്ങി നല്ല ചായ കുടിച്ചു, എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് വീണ്ടും ലേക്കിലേക്ക് പോകാനായിട്ട് യാത്ര തുടർന്നു. വന്ന് എല്ലാവരും ഫ്രഷായിട്ട് ശേഷം ഈ ഹോട്ടലിൻ്റെ തന്നെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഡാൻസും പാട്ടും സംസാരവും കളികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി. അന്ന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് വളരെ മനോഹരമായിട്ടാണ് ആഘോഷിച്ചത്. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ്.
എല്ലാവരും നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒത്തിരി നമസ്കരിക്കുന്നു. ഞാനും ലിബിയും നമസ്കരിക്കുന്നു. ഓണം കൂടി ഇതുപോലെയുള്ള ഒരു സ്നേഹപ്രകടനം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ത്തിന്റെ ചൈതന്യമായ രണ്ട് വ്യക്തികളുടെ വിവാഹ വാർഷികം ആഘോഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ ഞങ്ങൾ എല്ലാവരും അത്യധികം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന്റെ അഭിമാനത്തിന്റെ പരിപാടി നടത്താൻ കഴിഞ്ഞത് 100% സന്തോഷിക്കുന്നു.